കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ കേസിൽ രണ്ട് പ്രതികൾക്ക് കൂടി ജാമ്യം. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായ അമൽ ബാബു, സായൂജ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം. ഇക്കഴിഞ്ഞ April 5 ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ 2 പ്രതികൾക്കു കൂടി ജാമ്യം. പാനൂർ സ്വദേശികളായ അമൽ ബാബു, സായൂജ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല. തുടർന്നാണ് തലശ്ശേരി കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. പോലീസിന്റെ ഈ വീഴ്ച കാരണം ഇന്നലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. 3-ാം പ്രതി അരുൺ, 4-ാം പ്രതി ഷിബിൻ, 5-ാം പ്രതി അതുൽ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതായി BJP ആരോപിച്ചു. പോലീസിന്റെ ഒത്തുകളിയാണിത്. ഇത് പി ശശിയുടെ നിർദ്ദേശാനുസരണമാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് പോലീസ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അന്വേഷണം വെറുതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോവാം, എന്നിട്ട് കുറ്റവാളികളെ സംരക്ഷിക്കുക, ഇതാണ് പോലീസ് ചെയ്യുന്നത്. ഇങ്ങനെ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടവും ആഭ്യന്തര വകുപ്പുമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അതുലിനും ഷിബിലിനും ഒക്കെ ജാമ്യം ലഭ്യമായിട്ടുള്ളത്. പോലീസിന്റെ വീഴ്ച കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാനാണ് സാധ്യത. ജനം കണ്ണൂർ.